പാതിവ്രത്യം മരണം വരെ കാത്തുസൂക്ഷിച്ചിട്ടും അപമാനമേൽക്കേണ്ടി വരികയും ചതിയിൽ കൊല്ലപ്പെടുകയും ചെയ്ത ചരിത്രമാണ് മാക്കത്തിൻ്റേത്. ദൈവകരുവായി മാറിയ മാക്കം ഇന്നും ഉത്തര കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ഒരു വികാരം തന്നെയാണ്. മാക്കത്തിൻ്റെ തറവാടും ചരിതവും അറിയാം. വടക്കൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് തെയ്യങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വാമൊഴിയുള്ള ഒരേയൊരു ദൈവം വടക്കനും മാത്രം സ്വന്തമാണ്. ഇത്തരത്തിൽ കടാങ്കോട്ട് മാക്കത്തിൻ്റെ, കുഞ്ഞുമംഗലം കടാങ്കോട്ട് മാക്കത്തിൻ്റെ ആരുടെ തറവാടനും ക്ഷേത്രത്തിനും അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കടാങ്കോട്ട് മാക്കത്തിൻ്റെ ഐതിഹ്യ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും ശക്തിമതിയായ ഒരു സ്ത്രീരത്നം തന്നെയായിരുന്നു കടാങ്കോട്ട് മാക്കം. തൻ്റെ നിഷ്കളങ്കത മനസ്സിലാക്കാൻ, ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ മരണശേഷം, വധിക്കപ്പെട്ടതിന് ശേഷം തെയ്യക്കോലമായി പുനർജനി എന്നാണ് ഐതിഹ്യ കഥയിൽ പറയുന്നത്. കടാങ്കോട്ട് തറവാട്ടിലെ ഉണ്ണിച്ചെറിയയുടെ മകളാണ് മാക്കം. 12 ആങ്ങളമാർക്കുള്ള ഏക പെങ്ങൾ. കുഞ്ഞിമാക്കത്തിനെ വിവാഹം കഴിച്ചത് മച്ചുരനായ കുട്ടി നമ്പറാണ്. മരുമക്കത്തായം നിലനിന്ന കാലമായതിനാൽ തറവാട്ടിൽ തന്നെ മാക്കത്തിനെ നിർത്തി ആങ്ങളമാർ പൊന്നുപോലെ നോക്കി വരികയായിരുന്നു. എന്നാൽ ഇതിൽ നാത്തൂന്മാർക്ക് മാക്കത്തിനോട് കടുത്ത അസൂയയുണ്ടായി. ആങ്ങളമാർ പടക്കുപോയ സമയം നോക്കി അവർ മാക്കത്തെ ചതിവിൽ കുടുക്കി. എണ്ണയുമായി വന്ന വാണിയനുമായി മാക്കം അപരാധം ചെയ്തത് തങ്ങൾ കണ്ടതായി പറഞ്ഞ് ആങ്ങളമാരെ വിശ്വസിപ്പിച്ചു. കുടുംബത്തിന് അപമാനം വരുത്തിയ മാക്കത്തെ ചതിച്ചുകൊല്ലാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. കോട്ടയത്ത് വിളക്ക് കാണാനെന്നും പറഞ്ഞ് മാക്കവുമായി പുറപ്പെട്ടു. നടന്നു പോകുമ്പോൾ ദാഹമകറ്റാൻ സഹോദരന്മാരുടെ അനുവാദത്തോടെ അവർ ചാല പുതിയ വീട്ടിൽ കയറി. മാക്കത്തിനും മക്കൾക്കും വെള്ളത്തിനു പകരം പാലു തന്നെ കുടിക്കാൻ നൽകിയ ആ വീട്ടമ്മയ്ക്ക് മാക്കം കഴുത്തിൽ കെട്ടിയ കോയപ്പൊന്ന് അഴിച്ചുകൊടുത്തു. പിന്നെയും യാത്ര തുടർന്ന് അയ്യങ്കര പള്ളിക്കരികെ എത്തിയപ്പോൾ മാക്കത്തിൻ്റെ കുട്ടികളായ ചീരുവിനും ചാത്തുവിനും ദാഹം തീർക്കാനായി കിണറ്റിനരികിലേക്ക് സഹോദരന്മാർ കൊണ്ടുപോയി. വെള്ളമെടുത്ത് കുട്ടികൾക്ക് നൽകി. നട്ടുച്ചയ്ക്ക് നക്ഷത്രം ഉദിച്ചത് കണ്ടോ മാക്കേ എന്ന സഹോദരന്മാർ ചോദിക്കുന്നത് കേട്ട് മാക്കം തലയുയർത്തി നോക്കിയ തക്കത്തിന് സഹോദരന്മാർ ചുരിക കൊണ്ട് മാക്കത്തിൻ്റെ തലയറുത്തു. കുട്ടികളെയും അവർ കൊന്നു. ആ സന്ദർഭത്തിൽ ആ കാഴ്ച കാണാനിടയായ ഒരു മാവലിനെയും അവർ വാളിനിരയാക്കി. എന്നാൽ ഏറ്റവും ചെറിയ ആങ്ങള മാത്രം ജ്യേഷ്ഠന്മാരുടെ ഈ ക്രൂരതയ്ക്കൊന്നും കൂട്ടുനിന്നില്ല. നിഷ്കളങ്കയായിരുന്ന മാക്കം പിന്നീട് തെയ്യക്കോലമായി മാറി. അവരുടെ പ്രതികാരാഗ്നിയിൽ ഏറ്റവും ചെറിയ ആങ്ങളെയും ഭാര്യയും ഒഴിച്ച് മറ്റെല്ലാ സഹോദരന്മാർക്കും അപമൃത്യു സംഭവിക്കുകയും അവരുടെ ഭാര്യമാർക്ക് ചിത്തഭ്രമം പിടിപെടുകയും ചെയ്തു. കുഞ്ഞിമംഗലത്തെ കടാങ്കോട് തറവാടിന് തീ പിടിച്ചു. വീരചാമുണ്ടിയുടെ സ്ഥാനമായ കൊട്ടിലകം മാത്രം കത്തിനശിക്കാതെ ബാക്കിയായി. പിന്നീട് തറവാട് നിലനിന്നിരുന്ന സ്ഥലം പല പല ആളുകളുടെയും കൈമറിഞ്ഞു വന്നു. എന്നാൽ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെയും പല ദുർനിമിത്തങ്ങളും കണ്ട് താമസിക്കാൻ കഴിയാതെ ഒഴിഞ്ഞുപോകേണ്ടി വന്നു. ഒടുവിൽ മാക്കത്തിന്റെ പിന്മുറക്കാർ തന്നെ സ്വർണപ്രശ്ന ചിന്തയാൽ തറവാടും ക്ഷേത്രവും പണികഴിപ്പിച്ച് താമസിക്കാൻ തുടങ്ങി. അതിൽ പിന്നെയാണ് എല്ലാം ശാന്തമായതെന്ന് ഇപ്പോൾ ഈ തറവാട്ടിൽ താമസിക്കുന്ന ലക്ഷ്മി അമ്മ പറയുന്നു. ലക്ഷ്മി അമ്മ ഈ തറവാട്ടിൽ താമസമാക്കിയിട്ട് എത്ര വർഷമായി? അമ്മയിപ്പോ ഒരു 45 വർഷത്തോളമായി. അപ്പോൾ മാക്കത്തിൻ്റെ ഐതിഹ്യ കഥയിൽ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന തറവാട് പ്രതികാരാഗ്നിയിൽ നശിച്ചു പോയി എന്നൊക്കെയാണ്. ഇപ്പോൾ പര്യണ്ടായിനി ആ സമയത്ത് അത് കത്തി നശിച്ചു പോയി. പിന്നെ അതിൽ ഇളയ ആങ്ങളെയും ഭാര്യയും ബാക്കിയായി രക്ഷപ്പെട്ടു. പിന്നെ അങ്ങനെയാണ് ആദ്യം ഇതാക്കിയിട്ട് തറവാട് നമ്മ പുനഃപ്രതിഷ്ഠിച്ചിട്ട് ആദ്യം എടുത്തത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളൊരു കഥയാണ്. അപ്പോൾ എത്രയോ താവഴിയാന്ന് ഇപ്പം നമുക്കറിയാൻ പറ്റുന്നില്ല. അത്രക്കും താവഴിയായിരിക്കും നമ്മൾ, ഇല്ലെങ്കിൽ ഇത് നമുക്ക് വന്ന് സംഭവിക്കണ്ടല്ല. ക്ഷേത്രത്തിൻ്റെയും തറവാടിൻ്റെയും പണികൾ പുരോഗമിക്കുന്ന വേളയിൽ തൊട്ടടുത്ത തറവാട്ടിൽ സന്താനലബ്ധിക്കായി മാക്കത്തെയും മക്കളെയും കെട്ടിയാടിക്കാൻ തീരുമാനിച്ചു. അന്നു രാത്രിയിൽ ലക്ഷ്മി അമ്മയുടെ അമ്മയ്ക്ക് സ്വപ്ന ദർശനമുണ്ടായി. ആ തറവാട്ടിൽ കെട്ടിയാടിക്കുന്ന മാക്കത്തെയും മക്കളെയും ഈ പറമ്പിലേക്കും ക്ഷണിച്ചു വരുത്തണമെന്നായിരുന്നു അത്. എന്നാൽ ഇനിയും തന്നെ കൊന്നുതള്ളാനാണോ എന്നായിരുന്നു തെയ്യം തറവാട്ടുകാരോട് ചോദിച്ചത്. തുടർന്ന് പറമ്പിലേക്ക് കയറാൻ മടിച്ചു നിന്ന തെയ്യത്തെ അരിയും പാലും നിവേദിച്ച് പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഓർമ്മയും ലക്ഷ്മിയമ്മ പങ്കുവയ്ക്കുന്നു. ഈ ക്ഷേത്രം ആകുന്നതിന് മുമ്പേ ഇതിൻ്റെ അടുത്തൊരു കുട്ടിയില്ലാഞ്ഞിട്ട് മാക്കത്തിനെ കെട്ടിയടിച്ച സമയത്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് അമ്മ സ്വപ്നം കണ്ടിട്ട് പ്രസനം വെച്ചേരം പറഞ്ഞു. നിങ്ങളടുത്തേക്ക് വളപ്പിലേക്ക് കീഞ്ഞു പോയടുത്തേക്ക് വരും, നിങ്ങൾ വളപ്പിലേക്ക് അരിയും പാലും എല്ലാം എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് അന്നേരം പശു കറക്കാനുണ്ടായിനി, പാല് എടുത്ത് എല്ലാം ആക്കിയിട്ട് അമ്മയുടെ വന്നു. തെയ്യം അങ്ങനെ കെട്ടിപ്പുറപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് കയറുന്നില്ല. അന്നേരം ഈ സ്ഥലവും വീടും ഒന്നുമില്ല, വെറും വരമ്പും കണ്ടുവാണ്.
അങ്ങനെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എങ്ങനെ ഇങ്ങോട്ട് കയറുന്നില്ല. ആടെന്ന് ആരോ പറഞ്ഞ് വെള്ളം കൊണ്ട് കാക്കൊയ്ക്കണമെന്ന് പറഞ്ഞ് വെള്ളം എടുത്തു കൊണ്ടുപോയി കാക്കൊയ്ച്ച് അതിൻ്റെ ശേഷം തെയ്യം ഇങ്ങോട്ട് കയറി വന്നു. കയറി വന്നിട്ട് കിണറിൽ പോയിട്ട് കമിഞ്ഞ മൂന്ന് അമ്മയും മക്കളും കടന്നു കുറേ സമയം ആടെ ഇരുന്ന് ആടെന്ന് എണീച്ചിട്ട് ഇതാ അന്നേരം ഈ പള്ളിയറക്ക് കുറ്റിയിട്ട സമയമാണ് അമ്മാവൻ ആടെ പോയിട്ട് ആടെ കുറേ സമയം ആടെയും കടന്നു. അങ്ങനെ ആയിട്ട് കുറിയെല്ലാം തന്നിട്ട് ഇറങ്ങിപ്പോയി. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം കെ എൻ വർഷ.